നമസ്കാരം നടക്കുന്നത് ആഗോള ഗൂഢാലോചന അണിയറയിൽ മുഴങ്ങുന്നത് യുദ്ധകാഹളം ബ്രിട്ടനെയും ജപ്പാനെയും മുന്നിൽ നിർത്തി ആഗോള ഭീമൻ കളി തുടങ്ങുന്നു ഗൂഢാലോചന നടക്കുന്നത് കൊറോണ അവസാനിക്കും വരെ മാത്രം ശേഷം ലോകം നീങ്ങുക മൂന്നാം യുദ്ധത്തിലേക്ക് ലോകശക്തിയാകാൻ ഒരുങ്ങുന്ന ചൈന നിലം പരിശാകും രാജ്യത്ത് ജനങ്ങൾ ഓരോ നിമിഷവും മരിച്ചു വീഴുമ്പോഴും അമേരിക്ക കരുക്കൾ നീക്കുന്നത് മറ്റൊരു യുദ്ധത്തിന് തന്നെയാണ് ചൈനയ്ക്കെതിരെ ആദ്യമായി ആഗോള ഗൂഢാലോചന ഉന്നയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയായിരുന്നു കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്താനാണ് യു എസിന്റെ ഒരുക്കം ചൈനയെ പൂട്ടാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് കൊറോണയെ രാഷ്ട്രീയ യുദ്ധമാക്കി മാറ്റുവാനുള്ള ഒരുക്കത്തിൽ ിൽ തന്നെയാണ് ട്രംപ് അമേരിക്കയിൽ നല്ലൊരു വിഭാഗം ആളുകൾ ചൈന ഇത് ജൈവായുധം പോലെ ഉണ്ടാക്കിയെടുത്തതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് അടുത്തിടെ സർവേയിൽ പോലും വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ചൈനയെ കൊണ്ടുവരാൻ തന്നെയാണ് ട്രംപിന്റെ ലക്ഷ്യം കൊറോണ എവിടെ നിന്നാണ് വന്നതെന്നാണ് യു എസ് അന്വേഷിക്കുന്നത് ട്രംപ് ഇതിനുള്ള അനുമതി നൽകി കഴിഞ്ഞു കൊറോണയെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളിൽ ചൈന സത്യസന്ധമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് അതല്ല അവർ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബിയോ

ലോകത്തെ വിഴുങ്ങിയ മഹാമാരിയായ കൊറോണ വൈറസ് പുറത്തുവന്നത് ചൈനയിലെ ലാബിൽ നിന്നാണെന്നാണ് അമേരിക്ക പറയുന്നത് ലോകരാജ്യങ്ങളിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിനിടെയാണ് വൈറസ് പുറത്തു വന്നത് വുഹാനിലെ മാർക്കറ്റിൽ നിന്നല്ല വൈറസ് ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത് എന്നുമുള്ള തെളിവുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും പുറത്തുവിട്ടിട്ടുണ്ട് ഈ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചൈനയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി കഴിഞ്ഞു അമേരിക്കൻ ഉദ്യോഗസ്ഥർ വുഹാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ലാബ് സന്ദർശിച്ചതായും അന്ന് തന്നെ സേഫ്റ്റി പ്രോട്ടോകോളുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായും പറയുന്നു വുഹാനിലെ ഈ ലാബിൽ നിന്നല്ലെങ്കിൽ മറ്റൊരു ലാബാണോ എന്നതിനെ കുറിച്ച് പോലും യു എസ് സർക്കാരിനുള്ളിൽ ചർച്ചകൾ നടക്കുകയാണ് വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ തന്നെ വിവിധ വഴികളാണ് യു എസ് നടത്തുന്നതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊറോണയുടെ ഉത്ഭവം ചൈനയിലെ ഒരു ലാബിൽ നിന്നാകാം വസ്തുത നിരാകരിക്കുന്നില്ല എന്നും ഇത് സംബന്ധിച്ച് കാര്യമായ അന്വേഷണം നടക്കുന്നുണ്ടായെന്നും ട്രംപ് പറയുന്നു ഇക്കാര്യം സ്ഥിരീകരിച്ചാൽ ചൈനയ്ക്കെതിരെ ഉപരോധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും അതിനായി എല്ലാ ലോകരാജ്യങ്ങളോടും അമേരിക്ക സഹായം പോലും അഭ്യർത്ഥിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുകയാണ് ഷീജിൻ വീകുമായുള്ള കൂടിക്കാഴ്ചയിൽ യു എസ് ലാബിൽ നിന്നാണ് വൈറസ് വന്നത് എന്ന രീതിയിൽ ട്രംപ് സംസാരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നും ട്രംപ് വ്യക്തമാക്കുകയാണ് എന്നാൽ ചൈനയിലെ ലാബിൽ നിന്നാണ് കൊറോണ വൈറസ് വന്നത് എന്ന് നാം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സത്യമാകാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് വവ്വാലുകളിൽ നിന്നാണ് കൊറോണ വൈറസ് മനുഷ്യരിലെത്തിയത് എന്ന ട്രംപിന് രഹസ്യ റിപ്പോർട്ട് പോലും ലഭിച്ചു ഇത് വുഹാനിലെ വൈറോളജി ലാബിലെ പരീക്ഷണത്തിൽ തന്നെ സംഭവിച്ചതുമാണ് എന്നാൽ സുരക്ഷാ പ്രോട്ടോകോൾ ദുർബലമായതുകൊണ്ട് കൊറോണ ബാധിത ലാബിലെ ശാസ്ത്രജ്ഞൻ വെറ്റ് മാർക്കറ്റിലെത്തി ഇവിടെ നിന്ന് വൈറസ് നിരവധി പേരിലേക്ക് പടർന്നു എന്ന് തന്നെയാണ് യു എസിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇത് ചൈന മറച്ചുവെച്ചെന്നാണ് വെച്ചെന്നാണ് ട്രംപും ഉന്നയിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലേക്ക് പോലും ഈ പ്രശ്നങ്ങൾ കൊണ്ടുപോകാൻ തന്നെയാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഫണ്ട് വെട്ടിക്കുറച്ചതൊക്കെ ചൈനയ്ക്കെതിരെയുള്ള നീക്കത്തിന്റെ നടപടി തന്നെയാണ് യു എസ് ഉന്നയിക്കുന്നത് പോലെ ചൈന പല കാര്യങ്ങളും മറച്ചുവെക്കുക തന്നെ ചെയ്യുന്നു ഇതുവരെ മേഖലയിൽ യു എസ് ഇന്റലിജൻസിനെ പ്രവേശിപ്പിക്കുവാൻ അനുമതി പോലുമില്ല ആഗോളതലത്തിൽ കൊറോണ വൈറസിന്റെ പേരിൽ മുതലെടുപ്പിനും ശ്രമിക്കുകയാണ് പലവിധ മെഡിക്കൽ ഉപകരണങ്ങൾ വൻ വിലയ്ക്ക് തന്നെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ചൈനയെ സംശയത്തിന്റെ നിഴലിൽ തന്നെ എത്തിക്കുകയാണ് ബ്രിട്ടൻ ചൈനീസ് കമ്പനിയായ ഹുവായിൽ ഫൈവ് ജി ടെലികോം സർവീസിൽ നിന്ന് പുറത്താക്കിയത് ഇത്തരം സംശയങ്ങളുടെ പേരിൽ തന്നെ യു എസ് നേരത്തെ ചൈനീസ് കമ്പനികളെ ടെലികോം മേഖലയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചൈനയിൽ കാത്തിരിക്കുന്നത് കടുത്ത നടപടികൾ തന്നെയാണ്